കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അതിരാവിലെ തിരുസന്നിധി ശുശ്രൂഷയ്ക്കായി ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ഈ ശുശ്രൂഷയിൽ ഈ കർത്ത ദിവസത്തിൻ്റെ പ്രഭാതത്തിൽ ഒരുമിച്ച് പങ്കെടുക്കുന്ന ഞങ്ങളുടെ മാന്യ പ്രേക്ഷകർക്ക് പൗർഷം ദേശ കർത്താവിൻ്റെ നാമത്തിൽ പ്രത്യേകം വന്ദനം ചൊല്ലുന്നു. പ്രിയരെ, ആയുഷിൻ്റെ ഒരു ദിനം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തിരുമുഖത്തേക്ക് നോക്കിക്കൊണ്ട് ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവസന്നിധിയിൽ നമുക്കൊരുമിച്ച് ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിച്ചെടുക്കുവാൻ ദൈവമായ കർത്താവ് ഒരുക്കുന്ന നല്ല ഈ സമയത്തിനായി സ്തോത്രം ചെയ്യുകയാണ്. തിരുവചനത്തിൽ നിന്ന് 13 സങ്കീർത്തനത്തിൻ്റെ 6 വാക്യം ഇങ്ങനെ വായിക്കുന്നു: യഹോവ എനിക്ക് നന്മ ചെയ്തിരിക്കുകൊണ്ട് ഞാൻ അവന് പാട്ടുപാടും. 13 സങ്കീർത്തനം ദാവീദിൻ്റെ സങ്കീർത്തനമാണ്. ആ സങ്കീർത്തനത്തിൽ ദാവീദ് അവസാനമായി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്: യഹോവ എനിക്ക് നന്മ ചെയ്തിരിക്കുകൊണ്ട് ഞാൻ അവന് പാട്ടുപാടും. 1 വാക്യങ്ങൾ വായിക്കുമ്പോൾ എത്രത്തോളം നീ എന്നെ മറന്നു, എത്രത്തോളം എന്നെ മറന്നുകൊണ്ടിരിക്കും എന്ന് ചോദിച്ച് ആരംഭിക്കുന്ന ദാവീദ്, നിന്റെ മുഖം എനിക്ക് മറച്ചോ, ഞാൻ എൻ്റെ ഉള്ളിൽ വിചാരം പിടിച്ചു, ആമേൻ, എൻ്റെ ഹൃദയത്തിൽ ദിവസം പ്രതി ദുഃഖം അനുഭവിക്കേണ്ടി വരും, എത്രത്തോളം എൻ്റെ ശത്രു എൻ്റെ മേൽ ഉയർന്നിരിക്കും, എൻ്റെ ദൈവമായ യഹോവയെ കടാക്ഷിക്കണമേ, എനിക്ക് ഉത്തരമറിയണമേ, ഞാൻ മരണനിദ്ര പ്രാപിക്കാതിരിപ്പാൻ എൻ്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. എത്രത്തോളം നീ എന്നെ മറക്കും, എത്രത്തോളം എൻ്റെ ഉള്ളിൽ ദുഃഖിച്ചുകൊണ്ടിരിക്കും, എത്രത്തോളം ശത്രു എൻ്റെ മേൽ, ആമേൻ, പ്രബലനമായിക്കൊണ്ടിരിക്കും എന്നൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ആമേൻ ദാവീദ് ഇവിടെ ഉയർത്തുന്ന ഈ വാക്കുകളിലെ അവസാനം ആമേൻ സ്തോത്രം ദാവീദ് പറയുകയാണ്: ഇത്രത്തോളം എന്നെ ദൈവം സഹായിച്ചു, അതുകൊണ്ട് യഹോവ എനിക്ക് നന്മ ചെയ്തിരിക്കുകൊണ്ട് ഞാൻ അവന് പാട്ടുപാടും. ജീവിതത്തിൽ പലപ്പോഴും ദൈവം മറന്നുപോയോ, ദൈവം അകന്നുപോയോ, ദൈവത്തിൻ്റെ മുഖം കാണാതെ വണ്ണം മറച്ചോ എന്നൊക്കെ ചിന്തിക്കുന്ന നിരവധി സാഹചര്യങ്ങൾ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലും ഉണ്ടായെന്ന് വരാം. എന്നാൽ അവയുടെ നടുവിൽ ദൈവം മറന്നുപോയതല്ല, ദൈവം കൈവിടുന്നതല്ല. ആമേൻ, ദൈവത്തിനൊരു പ്രത്യേക ഉദ്ദേശം നമ്മെക്കുറിച്ചുണ്ട്. ആ ഉദ്ദേശ പൂർത്തീകരണത്തിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവരുവാൻ വേണ്ടി ദൈവം ആമേൻ ആ വാക്തത്വം നമ്മിൽ പൂർത്തീകരിക്കാൻ വേണ്ടി ദൈവം ഒരുക്കുന്ന നിമിഷങ്ങളാണെന്നുള്ളത് മറന്നു പോകരുത്. അവസാനം ദാവീദ് പറയും: യഹോവ എനിക്ക് നന്മ ചെയ്തിരിക്കുകൊണ്ട് ഞാൻ അവന് പാട്ടുപാടും. ആമേൻ, ജീവിതത്തിൽ ആമേൻ സ്തോത്രം ആ മേഖലയ്ക്കകത്തൊക്കെ ദൈവം പിന്നത്തേതിൽ അത് നന്മയാക്കി തീർത്ത ദാവീദ് ദൈവസന്നിധി പാടുവാനിടയായി. നമ്മുടെ കണ്ണുകൾ ഈ പ്രഭാതത്തിൽ അടയ്ക്കാം. ദൈവം ചെയ്ത നന്മകൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈ കർത്ത ദിവസം ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. പരിശുദ്ധ ദൈവമേ, സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് ദൈവം ചെയ്ത നന്മകളെ ഓർത്ത് ദൈവത്തെ പാടി മഹത്വപ്പെടുത്തുവാൻ അവിടുന്ന് ഞങ്ങൾക്ക് കൃപ തരണമേ. ഈ ശുശ്രൂഷയിൽ അവിടുത്തെ സാന്നിധ്യമുണ്ടാകണം. വചനപ്രഭാതം ദൈവസന്നിധിയിൽ പാട്ടുകൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇതിലുപരിയായി കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് കേൾക്കുവാൻ പഠിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. പ്രാർത്ഥന ഘട്ടനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. തുടർന്ന് വചനപ്രഭാതമാണ്. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ബാബു ചെറിയാൻ അവറുകൾ തുടർന്നുള്ള ശുശ്രൂഷകൾ നിർവഹിക്കാൻ തികഞ്ഞ ആദരവോടെ കർത്താവിൻ്റെ ദാസനെ ക്ഷണിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വചനപ്രഭാതത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരായ ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് സ്നേഹ വന്ദനം. നമ്മൾ ആത്മീകതയെ വർദ്ധിപ്പിക്കുന്ന പ്രാർത്ഥനയും പാട്ടും പ്രസംഗവും ധാരാളമായിട്ട് ഈ ചാനലിലൂടെ കാണുന്നുണ്ട്, അനുഭവിക്കുന്നുണ്ട്. എന്നാൽ ഈ ഒരു പ്രോഗ്രാം മറ്റൊരു നിലയിലാണ് പോകുന്നത്. ആത്മീയവും പ്രായോഗിക ജീവിതവും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ചിന്തകളാണ് ഈ വചനത്തിലൂടെ നാം ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. സദൃശവാക്യങ്ങൾ 28:28. ദുഷ്ടന്മാർ ഉയർന്നു വരുമ്പോൾ ആളുകൾ ഒളിച്ചുകൊള്ളുന്നു. അവർ നശിക്കുമ്പോൾ നീതിമാന്മാർ വർദ്ധിക്കുന്നു. ദുഷ്ടന്മാർ ഉയർന്നു വരുമ്പോൾ
അപ്പോൾ ലോകത്തിൽ കരുണയുള്ള മനുഷ്യരെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ ചിന്തിച്ചത്. ദരിദ്രർക്ക് വേണ്ടി കൈനീട്ടുന്നവൻ, ദരിദ്രർക്ക് വേണ്ടി കണ്ണടച്ചു കളയാത്തവൻ, അവന് ദൈവം കുറവ് വരുത്തത്തില്ല. അവന് നന്മ വരും. അങ്ങനെ ഒരു ലോകമൊന്ന് ചിന്തിച്ചേ, അതല്ലേ ദൈവരാജ്യം. ലോകത്തിൽ എല്ലായിടത്തും പൈസ ഉള്ളവരുമുണ്ട്, പൈസ ഇല്ലാത്തവരുമുണ്ട്, എല്ലായിടത്തും. അമേരിക്കയിലും ഉണ്ട്. ഞാൻ അമേരിക്കയിലൂടെ സഞ്ചരിച്ചിട്ടുണ്ട്. അവർ ഇംഗ്ലീഷിൽ അപേക്ഷ യാചിക്കുന്നത്, നമ്മൾ മലയാളത്തിലോ അത്രയേ ഉള്ളൂ കാര്യം. അവരിൽ ചിലരൊക്കെ ഇരിക്കുന്നത് ഈ റോഡിലെ റൗണ്ട് അബൌട്ട് പോലെയുള്ള സ്ഥലമുണ്ടല്ലോ, സിഗ്നലൊക്കെ ഉള്ള സ്ഥലമുണ്ടല്ലോ, അവിടെ ഇരിക്കുന്ന കാണാം. മാന്യമായിട്ട് ഇവിടുത്തെ പോലെയല്ല, ഇരുന്നിട്ട് ഒരു ബോർഡിൽ ഇംഗ്ലീഷിൽ എഴുതി വച്ചിരിക്കുക, ഞാൻ ദരിദ്രനാണ്, എന്നെ സഹായിക്കണം. ഞാൻ അന്വേഷിച്ചപ്പം അതെല്ലാം ഈ കഞ്ചാവ് മയക്കുമരുന്നിൻ്റെ അടിമകളാണെന്നാണ് എനിക്ക് കിട്ടിയ അറിവ്. അറിഞ്ഞുകൂടെ, അതൊന്നും കൃത്യമായ അറിവുകളല്ല, പക്ഷെ ഇരിക്കുന്ന കണ്ടിട്ടുണ്ട്. ആ കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. ലോകത്തിൽ ഇങ്ങനെയൊക്കെയാണ്, കുന്നുണ്ട്, കുഴിയുണ്ട്, ധനവാന്മാരും ദരിദ്രന്മാരും ഉണ്ട്. മറ്റുള്ളവരോട് കരുണയുള്ളവരും ക്രൂരത കാണിക്കാൻ മനസ്സില്ലാത്തവരും നീതിയുള്ളവരുമായ ധാരാളം മനുഷ്യരുണ്ട്. എന്നാൽ മനസ്സിനകത്ത് കടുത്ത ദുഷ്ടതയുള്ളവരുണ്ടോ? ഉണ്ട്. അതിനൊരു ഉദാഹരണം പറയാൻ എനിക്കിപ്പോൾ പറ്റത്തില്ല, പൊതുവി പറ്റത്തില്ല. എന്നാല് എനിക്ക് ദുഷ്ടതയില്ലാത്ത ഒത്തിരി കൂട്ടുകാരുണ്ട്. ദുഷ്ടതയുള്ള ചുരുക്കം ചിലരെ കണ്ടിട്ടുമുണ്ട്. അവര് ലോകത്തിൽ ആരും ഉയരുന്നതിൽ അവർ സന്തോഷിക്കുന്നില്ല, ആർക്ക് നന്മ വരുന്നതിൽ അവർക്ക് സന്തോഷമില്ല. എല്ലാറ്റിനും ഒരു കുറ്റം കണ്ടുപിടിക്കും. അവസരം കിട്ടുകയാണെങ്കിൽ ഉപദ്രവിക്കാവുന്നവരെയൊക്കെ ഉപദ്രവിക്കും. എന്നിട്ട് അവർ വിഷമിക്കുന്നത് കണ്ടോണ്ട് ഇവർ സന്തോഷിക്കും. ഇതാ വചനം പറയുന്നു, ദുഷ്ടന്മാർ ഉയർന്നു വരുമ്പോൾ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ ഉപദ്രവിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്യുന്നതിൽ സന്തോഷമുള്ള സ്വഭാവക്കാരൻ, അതായത് ബോൺ ക്രിമിനൽസ് എന്ന് ചിലരെ കുറിച്ച് പറയല്ലേ, അവർക്ക് പണവും കൂടെ വന്നാലോ, അവർക്ക് പദവിയും കൂടെ വന്നാലോ, അതിനെക്കുറിച്ച് അതി കൂടുതൽ പറയാൻ പറ്റൂലല്ലോ ഈ കാലത്ത്. അതായത് വൻകിട ക്രിമിനലുകൾ ഭരണത്തിൽ വന്നാൽ എന്നായി പറഞ്ഞതിൻ്റെ അർത്ഥം വന്നുകൊണ്ടിരിക്കുക. വന്നാൽ ആളുകൾ ഒളിക്കും, കാരണം മിണ്ടാന്ന് വൃത്തിയില്ല. നിന്റെ വീട്ടിൽ കയറി തല്ലും, കൊല്ലും, ചിലപ്പോൾ ഒന്നും ഒരു വിഷയമല്ലല്ലോ, കൊല്ലാലോ. ദുഷ്ടന്മാർ ഉയർന്നു വരുമ്പോൾ ആളുകൾ ഒളിക്കും. ദൈവഭയമില്ലാത്തവൻ നാടുവാഴുമ്പോൾ ദൈവഭയമുള്ളവൻ ഒളിക്കേണ്ടി വരും. അത്രയേ ഉള്ളൂ ഇതിൻ്റെ അർത്ഥം. ദൈവത്തിൻ്റെ പേരിൽ കള്ളത്തരം കാണിക്കുന്നവരുടെ കാര്യമല്ല കേട്ടോ ഞാൻ ഈ പറയുന്നത്. യഥാർത്ഥമായി ദൈവബോധമുള്ളവൻ, അവനെയാണ് ഞാൻ ഈ ദൈവഭക്തനെന്ന് ഉദ്ദേശിക്കുന്നത്. നീതിബോധമില്ലാത്തവൻ, ദൈവഭയമില്ലാത്തവൻ, അവൻ നാടുവാഴുമ്പോൾ, അവൻ പോലീസ് ഇൻസ്പെക്ടറായാൽ, അവൻ മന്ത്രിയായാൽ, പാവങ്ങള് ഒളിക്കുകയല്ലാതെ എന്ത് ചെയ്യും? വചനം പറയുന്നു, ദുഷ്ടന്മാർ ഉയർന്നു വരുമ്പോൾ ആളുകൾ ഒളിച്ചുകൊള്ളുന്നു, അവർ നശിക്കുമ്പോൾ നീതിമാന്മാർ വർദ്ധിക്കുന്നു. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഭരണകർത്താക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, നമ്മുടെ പോലീസുകാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം,
അവരൊക്കെയും നീതിയുള്ളവരും ദൈവഭയമുള്ളവരുമായി ആയിരുന്നാലേ സാധാരണക്കാർക്ക് ഇവിടെ ജീവിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് തിരുവെഴുത്ത് പറയുന്നത്, നല്ല ഭരണം ലഭിക്കാൻ ഭരണകർത്താക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഗോഡ് ബ്ലെസ് യു. പ്രൈസ് ദ ലോർഡ്. വളരെ മനോഹരമായ പ്രഭാത ചിന്ത. ദുഷ്ടന്മാർ ഉയർന്നു വരുമ്പോൾ നീതിമാന്മാർ ഒളിച്ചു മാറിയേ പറ്റുകയുള്ളൂ. പ്രിയരെ, ആയതിനാൽ ഈ ലോകത്തിൽ ദുഷ്ടന്മാരേറി വരുമ്പോൾ ദൈവജനത്തിന് നിൽക്കുവാൻ കഴിയത്തില്ല. ദൈവം അവിടെ നമ്മെ ഒളിപ്പിക്കുന്ന ദൈവമാണ്. അനുഗ്രഹിക്കപ്പെട്ട വചനപ്രഭാത ചിന്തയിൽ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്യട്ടെ. തുടർന്ന് നമ്മൾ ഒരുമിച്ച് പാടി നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. ഞാൻ ഇന്ന് ഓർപ്പിക്കുന്ന പോലെ നമ്മുടെ അധരങ്ങൾക്ക് ദൈവം ശക്തി തന്നു, നമ്മുടെ കരങ്ങൾക്ക് ദൈവം ബലം നൽകി. ഒരുമിച്ച് പാടി നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്തും. പൗരുഷന് അനുഗ്രഹിക്കപ്പെട്ട പ്രിയ ഷാരന്, പ്രിയ ജോയൽ, പ്രിയ സന്തോഷ്, ഇവരോട് ചേർന്ന് ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങെപ്പോലെ വേറൊരു ദൈവം ഇല്ല. ആ ദൈവത്തെ നാം ഉയർത്തുമ്പോൾ അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവം, വിടുതലുകൾ ചെയ്യുന്ന ദൈവം, സൗഖ്യമാക്കുന്ന ദൈവം. പൗരുഷന്റെ കൊയറിനോട് ചേർന്ന് പാടുമ്പോൾ ആ ദൈവിക വിടുതൽ നിങ്ങളുടെ ഭവനങ്ങളിൽ വെളിപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് ആമേൻ. പൗരുഷൻ കൊയറിനെ പാടുവാനായിട്ട് ക്ഷണിക്കുന്നു. ഉന്നതൻ നീ, അത്യുന്നതൻ നീ,
അങ്ങെപ്പോലൊരു ദൈവമില്ല, ഉന്നതൻ നീ അത്യുന്നതൻ നീ, അങ്ങെപ്പോലൊരു ദൈവമില്ല. അത്ഭുതവാ അതിശയവാ നീ മാത്രം ദൈവമെന്നും, അത്ഭുതവാ അതിശയവാ നീ മാത്രം ദൈവമെന്നും. Thank you.
കാറ്റും തിരമാലയും പടകിലേറി അടിച്ചിടുമ്പോ ഓടും കാറ്റും തിരമാലയും പടകിലേറി ശാശ്വതീയത്തുവോളം ശാന്ത തുറമുഖമടുത്തു എന്റെ കാന്ത നോടേറ്റമടുത്തു ശാന്ത തുറമുഖമടുത്തു എന്റെ കാന്ത നോടേറ്റമടുത്തു ജനം കൈവിട്ടാലും ബന്ധുക്കളോ മാറിയാലും സ്വന്ത ജനം കൈവിട്ടാലും ബന്ധുക്കളോ മാറിയാലും യേശു എന്നെ കൈ ക്ലേശങ്ങളിൽ താങ്ങിടുക യേശു എന്നെ കൈവിടില്ല ക്ലേശങ്ങളിൽ താങ്ങിടുക ശാന്ത തുറമുഖമടുത്തു എന്റെ കാന്തനോടേറ്റമടുത്തു ശാന്ത തുറമുഖമടുത്തു എന്റെ കാന്തനോടേറ്റമടുത്തു അധികമില്ല അധികമില്ല യാ അധികമില്ല 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 യാത്ര അധികമില്ല ശാന്ത തുറമുഖമാടുത്തു എന്റെ കാന്ത നോടേറ്റമടുത്തു ശാന്ത തുറമുഖമടുത്തു എന്റെ കാന്തനോടേറ്റമടുത്തു എനിക്കാ ഒരു തമസമ്പ സ്വർഗരാജ്യത്തിൽ ഒരുക്കുന്നത ഇനി ലോകത്തെ സ്നേഹിച്ചിടുവാൻ ഒരു കാ
പോകയില്ല ഞാൻ എൻ്റെ ആയുസ്സിൻ ദിനമോക്കയും അങ്ങേ മാത്രം ഞാൻ ഇനി സേവിക്കും എൻ്റെ പ്രാണനായകൻ യേശുവേ നിന്റെ സ്നേഹം നീ എനിക്കേകിടണേ എൻ്റെ പ്രാണനായകൻ യേശുവേ നിന്റെ സ്നേഹം നീ എനിക്കേകിടണേ ദൈവമായ കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഒരിക്കൽ കൂടെ അതിരാവിലെ തിരുസന്നിധിയിൽ എന്ന അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയിൽ ദൈവത്തെ സ്തുതിക്കുവാനും ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കാനും ഈ പ്രഭാതത്തിൽ സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകി തരുന്ന ഈ നല്ല അവസരങ്ങളെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വിവിധയിടങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ ശുശ്രൂഷയുടെ ഭാഗമാകുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടെ യേശു കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ഞങ്ങൾ പ്രഭാതത്തിൽ പൗർഷനിൽ നിങ്ങൾക്ക് പ്രഭാത വന്ദനങ്ങൾ അറിയിക്കുകയാണ്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള പഠനങ്ങളാണല്ലോ ഈ ദിവസങ്ങളിൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ പഠനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. എന്നാൽ അതിന് തൊട്ടു മുൻപ് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മളോട് ഒരുമിച്ച് ചേർത്തിരുത്തേണ്ടത് ആവശ്യമാണല്ലോ. ബഹുമാനപ്പെട്ട ആ പ്രിയ ഷാരോൺ അച്ചാച്ചൻ ഇപ്പോൾ കുഞ്ഞുങ്ങളെ വിളിക്കുന്നതായിരിക്കും. ഷാരോൺ അച്ചാച്ചൻ കുഞ്ഞുങ്ങളെ വിളിക്കുമ്പോൾ എല്ലാവരും വിളി കേൾക്കുക. Jesus loves and Jesus dreams. Are you ready? കുഞ്ഞുങ്ങൾ ഒരുമിച്ച് ഞങ്ങളോട് ഒരുമിച്ചായിരിക്കുന്നത് ഞങ്ങൾക്ക് ഏറെ സന്തോഷമാണ്. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ഇന്നത്തെ പഠനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് നമ്മൾ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 11 മുതൽ 26 വരെയുള്ള വാക്യങ്ങളാണ്. എന്നോട് ഒരുമിച്ച് ബഹുമാനപ്പെട്ട കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സാം ടി ഫിലിപ്പുണ്ട്. കർത്താവിൻ്റെ ദാസൻ ആ വചനഭാഗം വായിക്കും. അപ്പോൾ എല്ലാവരും ആ വചനഭാഗം ശ്രദ്ധിക്കുക. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 3-ാം അധ്യായം 11 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. ദുഷ്ടന് അയ്യോ കഷ്ടം, അവന് ദോഷം വരും, അവൻ്റെ പ്രവൃത്തികളുടെ ഫലം അവൻ അനുഭവിക്കും. എൻ്റെ ജനമോ, കുട്ടികൾ അവരെ പീഡിപ്പിക്കുന്നു, സ്ത്രീകൾ അവരെ വാഴുന്നു. എൻ്റെ ജനമേ, നിന്നെ നടത്തുന്നവർ നിന്നെ വഴിതെറ്റിക്കുന്നു, നീ നടക്കേണ്ടുന്ന വഴി അവർ നശിപ്പിക്കുന്നു. യഹോവ വ്യവഹരിപ്പാൻ എഴുന്നേറ്റു, വംശങ്ങളെ വിധിപ്പാൻ നിൽക്കുന്നു. യഹോവ തൻ്റെ ജനത്തിൻ്റെ മൂപ്പന്മാരോടും പ്രഭുക്കന്മാരോടും ന്യായവിസ്താരത്തിൽ പ്രവേശിക്കും. നിങ്ങൾ മുന്തിരിത്തോട്ടം തിന്നുകളഞ്ഞു, എളിയവരോട് കവർന്നെടുത്തത് നിങ്ങളുടെ വീടുകളിലുണ്ട്. എൻ്റെ ജനത്തെ തകർത്ത് കളയുവാനും എളിയവരെ ദുഃഖിപ്പുവാനും നിങ്ങൾക്കെന്ത് കാര്യം എന്ന സൈന്യങ്ങളുടെ യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. യഹോവ പിന്നെയും അരളിച്ചു എന്തെന്നാൽ, സിയോൻ പുത്രിമാർ നിഗളിച്ച് കഴുത്ത് നീട്ടിയും എരുകണ്ണിട്ടും കൊണ്ട് സഞ്ചരിക്കുകയും തത്തി തത്തി നടക്കുകയും കാൽ കൊണ്ട് ചിലമ്പൊലി കേൾപ്പിക്കുകയും ചെയ്യുന്നു. ഇത് നിമിത്തം യഹോവ സിയോൻ പുത്രിയുടെ നെറുകയ്ക്ക് ചൊറി പിടിപ്പിക്കും. യഹോവ അവരുടെ ഗുഹ്യപ്രദേശങ്ങളെ നഗ്നമാക്കും. അന്ന് കർത്താവ് അവരുടെ കാൽ ചിലമ്പുകളുടെ അലങ്കാരം, അവരുടെ നെറ്റിപ്പട്ടം, ചന്ദ്രക്കല, കാതില, കടകം, കവണി, തലപ്പാവ്, കൽത്തള, പട്ടുകച്ച, പരിമളപ്പെട്ടി, തകിട്ടുകൂട്ട്, മോതിരം, മൂക്കൂത്തി, ഉത്സവ വസ്ത്രം, മേലാട, ശൽവ, ചെറുസഞ്ചി, ദർപ്പണം, ശോമാപടം, കല്ലാവ്, മൂടുപടം എന്നിവ നീക്കിക്കളയും. അപ്പോൾ സുഗന്ധത്തിന് പകരം ദുർഗന്ധവും, അരക്കച്ചയ്ക്ക് പകരം കയറും, കുരുകുഴലിന് പകരം കഷണ്ടിയും, ഉടയാടയ്ക്ക് പകരം രട്ടും, സൗന്ദര്യത്തിന് പകരം കരിവാളിപ്പും ഉണ്ടാകും. നിന്റെ പുരുഷന്മാർ വാളിനാലും നിന്റെ വീരന്മാർ യുദ്ധത്തിലും വീഴും. അതിൻ്റെ വാതിലുകൾ വിലപിച്ചു ദുഃഖിക്കും, അത് ശൂന്യമായി നിലത്ത് കിടക്കും. പ്രാർത്ഥനയോടെ നമുക്ക് ഇന്നത്തെ വചന ധ്യാനത്തിലേക്ക് പ്രവേശിക്കാം. നമുക്കറിയാം യെശയ്യാ പ്രവാചകൻ്റെ ശുശ്രൂഷയുടെ കാലം ഇസ്രയേലിൻ്റെയും യഹൂദയുടെയും സുഭിക്ഷതയുടെയും സമൃദ്ധിയുടെയും ആഡംബരത്തിൻ്റെയും കാലമായിരുന്നു. ഈ ഐശ്വര്യത്തിൻ്റെ നിഴലിൽ ദൈവനിഷേധവും ധാർമ്മികമായ അധപ്പതനവും
ദുരൂഹമാമണ്ണം രൂക്ഷമായി. ദൈവശബ്ദം അനുസരിക്കാൻ മത രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് മനസ്സില്ലായിരുന്നു. ദൈവത്തെക്കാൾ ആയുധശക്തിയെയും സഖ്യകക്ഷികളുടെ ബലത്തെയും അവർ അന്വേഷിക്കുകയും അതിൽ സുരക്ഷിതത്വം കണ്ടെത്തുകയും ചെയ്തു. ഇതിനിടയിലാണ് സർവശക്തനായ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തുവാനും ദൈവനിയോഗം അറിയിപ്പാനും യെശയ്യാവെന്ന് പറയുന്ന ദൈവമനുഷ്യൻ ശുശ്രൂഷയ്ക്കായിട്ട് വരുന്നത്. ഈ പുസ്തകത്തിൻ്റെ പ്രാരംഭ ഭാഗങ്ങളിൽ ന്യായവിധിയുടെ ശബ്ദമാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. ദൈവകൃപ മറന്ന് നന്ദിയില്ലാതെ ദൈവത്തോട് മത്സരിക്കുന്ന ജനത്തിൻ്റെ ചിത്രം 1-2 അധ്യായങ്ങളിൽ നമ്മൾ കണ്ടു. എല്ലാ പ്രവചന പുസ്തകങ്ങളുടെയും അതിനകത്തുള്ള പ്രമുഖമായ ഒരു പദപ്രയോഗമാണ് യഹോവയുടെ ദിവസം. യഹോവയുടെ ദിവസം എന്ന് പറയുമ്പോൾ അത് ദൈവത്തിൻ്റെ ന്യായവിധിയെയാണ് കാണിക്കുന്നത്. ദൈവത്തിൻ്റെ ന്യായവിധി, ദുഷ്ടനും നീതിമാനും ന്യായവിധി നടത്തുന്നു, പക്ഷേ അവർക്ക് പ്രതിഫലങ്ങൾ വ്യത്യസ്തമാണ്. ഇന്നലെ നമ്മൾ അവസാനിപ്പിച്ചത് ദുഷ്ടന് ന്യായവിധി ഉണ്ട്, നീതിമാന് നന്മ വരും. 10-ാമത്തെ വാക്യത്തിൽ നീതിമാന് നന്മ വരും അല്ലെ പാസ്റ്ററെ? ഇന്നലെ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് അതെ, നീതിമാന് നന്മ വരുമെന്ന് പറയുവിൻ. 11-ാമത്തെ വാക്യം ഇന്ന് നമ്മൾ വായിച്ചത് ദുഷ്ടൻ അയ്യോ കഷ്ടം, അവന് ദോഷം വരും, അവൻ്റെ പ്രവൃത്തിയുടെ ഫലം അവന് അനുഭവിക്കും. അപ്പോൾ പഴയ നിയമത്തിലെ പ്രവചന ഗ്രന്ഥങ്ങളിൽ ആവർത്തിച്ച് ഉപയോഗിക്കുന്ന ഒരു പദപ്രയോഗമാണ് യഹോവയുടെ ദിവസം. ഒരു ന്യായവിധി വരുന്നുണ്ട്, നീതിമാനും ദുഷ്ടനും ന്യായവിധി വരുന്നുണ്ട്. നീതിമാന് ആ ന്യായവിധിയിൽ നന്മ വരും, ദുഷ്ടന് അയ്യോ കഷ്ടം എന്ന് പറയുകയാണ്. എന്നാൽ ഇത് പഴയ നിയമത്തിൽ മാത്രമല്ല, പുതിയ നിയമത്തിലെ ഏക പ്രവചന ഗ്രന്ഥമായ വെളിപ്പാട് പുസ്തകം അതിൻ്റെ അവസാന ഭാഗത്ത് യോഹന്നാൻ എഴുതി അവസാനിപ്പിക്കുമ്പോൾ 22:12 യോഹന്നാൻ ഇങ്ങനെ പറയുന്നുണ്ട്, ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തൻ അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എൻ്റെ പക്കലുണ്ട്. അപ്പം പഴയ പുതിയ നിയമത്തിലെ പ്രവചന ഗ്രന്ഥത്തിലും ഈ ന്യായവിധിയെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. എന്നാൽ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ ന്യായവിധിയെക്കുറിച്ച് കൂടുതലായിട്ട് പറയുമ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്ന യഥാർത്ഥമായി ദൈവമുഖം അന്വേഷിക്കുന്നവർക്ക് ആശ്വാസത്തിനായിട്ട് അതിൻ്റെ ഇടയ്ക്കൊക്കെ ഒരാശ്വാസത്തിൻ്റെ ദൂതുമുണ്ട്. നീതിമാന് നന്മ വരും എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കേട്ടു. ഇന്ന് നമ്മൾ വായിച്ച 12-ാമത്തെ വാക്യം, എന്റെ ജനമോ കുട്ടികൾ അവരെ പീഡിപ്പിക്കുന്നു, സ്ത്രീകൾ അവരെ വാഴുന്നു, എന്റെ ജനമേ നിന്നെ നടത്തുന്നവർ നിന്നെ വഴി തെറ്റിക്കുന്നു, നീ നടക്കേണ്ടുന്ന വഴി അവർ നശിപ്പിക്കുന്നു. ഇവിടെ ഭരണകർത്താക്കന്മാരുടെ തെറ്റായ ഒരു ഭരണ രീതിയെക്കുറിച്ച് ഓർമ്മിപ്പിക്കുകയാണ് 12-ാം വാക്യത്തിൽ. നിന്നെ നടത്തുന്നവർ വഴി തെറ്റിക്കുന്നു, നീ നടക്കേണ്ടുന്ന വഴി അവർ നശിപ്പിക്കുന്നു. നോക്കിക്കേ, നടത്തുന്നവർ വഴി തെറ്റിക്കുകയാണ്, നടക്കേണ്ടുന്ന വഴി അവർ നശിപ്പിക്കുകയാണ്. ഇത് ലോക നേതൃത്വമാണേലും മത നേതൃത്വമാണേലും വളരെ ഉത്തരവാദിത്തോടുകൂടെ ജനത്തെ നയിക്കേണ്ടതാണ്. അപ്പോൾ തെറ്റായ രീതിയിലുള്ള ഭരണം നടത്തിയാൽ അവർക്ക് ന്യായവിധി ഉണ്ടാകുമെന്ന് യെശയ്യാ പ്രവാചകൻ ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. 13-ാമത്തെ വാക്യത്തിൽ ആ വാക്യം എന്ന് വായിച്ചു പാസ്റ്റർ? 13-ാം വാക്യം, യഹോവ വ്യവഹരിപ്പാൻ എഴുന്നേറ്റു, വംശങ്ങളെ വിധിപ്പാൻ നിൽക്കുന്നു. ഇവിടെ യഹോവ വ്യവഹരിപ്പാൻ എഴുന്നേൽക്കുകയാണ്, വംശങ്ങളെ വിധിക്കുവാൻ വേണ്ടി എഴുന്നേൽക്കുകയാണ്, ദൈവം എഴുന്നേൽക്കുകയാണ്. തുടർന്നുള്ള ഭാഗങ്ങളിലേക്ക് നമ്മൾ വളരെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുവാൻ വേണ്ടി പോവുകയാണ്. എന്തിനാണ് ദൈവം എഴുന്നേൽക്കുന്നത്? വളരെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ ന്യായവിധിയോടുള്ള ബന്ധത്തിൽ ദൈവം ചെയ്യുന്ന 3 കാര്യങ്ങൾ. 1-ാമത്തെ കാര്യം, ആരെയൊക്കെയാണ് ദൈവം
ന്യായം വിധിക്കുന്നത്. രണ്ട്, സിയോൻ പുത്രിമാരുടെ പാപം എന്തൊക്കെയാണ്. മൂന്ന്, സിയോൻ പുത്രിമാരുടെ പാപത്തിന് നൽകിയ ശിക്ഷകൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ആമൻ പ്രധാനമായിട്ടും ചിന്തിക്കാൻ പോകുന്നത്. ആരൊക്കെയാണ് ദൈവം ന്യായം വിധിക്കുന്നത്? പതിനാലാമത്തെ വാക്യത്തിൽ പറയുന്നു, പതിനാലാം വാക്യം, യഹോവ പിന്നെ അരുളിച്ചെയ്തെന്നാൽ സിയോൻ പുത്രിമാർ നിഗളിച്ചു, കഴുത്ത് നീട്ടിയും എറുകണ്ണിട്ടും കൊണ്ട് സഞ്ചരിക്കുകയും തത്തി തത്തി നടക്കുകയും കാൽ കൊണ്ട് ചിലമ്പൊലി കേൾപ്പിക്കുകയും ചെയ്യുന്നു. പതിനാലാമത്തെ വാക്യം, പതിനാലാമത്തെ വാക്യം, പതിനാല്, യഹോവ തന്റെ ജനത്തിന്റെ മൂപ്പന്മാരോടും പ്രഭുക്കന്മാരോടും ന്യായവിസ്താരത്തിൽ പ്രവേശിക്കും. ഇവിടെ രണ്ട് കൂട്ടരെ കുറിച്ച് പറയുകയാണ്. ആരെയൊക്കെയാണ് ദൈവം ന്യായം വിധിക്കുന്നത്? ജനത്തിന്റെ മൂപ്പന്മാർ, പ്രഭുക്കന്മാർ എന്ന് പറഞ്ഞാൽ സാധുക്കളുടെ ഭവനങ്ങളെ കവർന്ന് വീട് നിറച്ച ഭരണകർത്താക്കന്മാരെ കുറിച്ചാണ് ഇവിടെ പ്രത്യേകമായിട്ട് പറയുന്നത്. ആരെയാണ് ദൈവം ന്യായം വിധിക്കുന്നത്? തെറ്റായ ഭരണം നടത്തുന്നവരെ ദൈവം ന്യായം വിധിക്കുന്നു. അപ്പോൾ തന്നെ സാധുക്കളുടെ ഭവനങ്ങളെ കവർന്ന് വീട് നിറച്ച ഭരണകർത്താക്കന്മാരെ കുറിച്ച് അവരെ ന്യായം വിധിക്കുമെന്ന് പറയുകയാണ്. എന്താണ് ഈ ഭരണകർത്താക്കന്മാർ ചെയ്തത്? തുടർന്ന് താഴോട്ടുള്ള വാക്യങ്ങൾ വായിച്ച പാസ്റ്റർ, ആ എന്റെ ജനത്തെ തകർത്ത് കളയുവാനും എളിവരെ ദുഃഖിപ്പാനും നിങ്ങൾക്ക് എന്ത് കാര്യം എന്ന സൈന്യങ്ങളുടെ യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. അതിന് മുകൾഭാഗത്ത് നമ്മൾ വായിക്കുമ്പം മുന്തിരിത്തോട്ടം നിങ്ങൾ മുന്തിരിത്തോട്ടം തിന്നു കളഞ്ഞു, എളിയവരോട് കവർന്നെടുത്തത് നിങ്ങളുടെ വീടുകളിലുണ്ട്. ആ നോക്കിക്കേ, മുന്തിരിത്തോട്ടം തിന്നു കളയുന്നു. അവർ ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പാപം, തെറ്റായ ഭരണം നടത്തുന്നവർ, നേതൃത്വത്തിലുള്ളവർ ചെയ്യുന്ന പ്രധാനപ്പെട്ട പാപം, മുന്തിരിത്തോട്ടം തിന്നു കളയുന്നു. മുന്തിരിത്തോട്ടം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ജനത്തെയാണ് കാണിക്കുന്നത്. ദൈവത്തിൻ്റെ ജനത്തെ ജീവിക്കുവാൻ അനുവദിക്കുന്നില്ല എന്നൊരു പാപം. അപ്പോൾ തന്നെ കവർന്നെടുക്കുകയാണ്, സാധുക്കളുടെ ഭവനങ്ങളെ കവർന്നെടുക്കുകയാണ്. എന്നിട്ട് അതുമാത്രമല്ല, കവർന്നെടുത്തവർ അവരുടെ വീട് നിറയ്ക്കുകയാണ്. ആമേൻ. ഇല്ലാത്തവരല്ല, ഉള്ളവരാണ് കവർന്നെടുക്കുന്നത്. അതുമാത്രമല്ല, തകർത്ത് കളയുകയാണ്. സാധുക്കളുടെ ഭവനങ്ങളെ, കുടുംബങ്ങളെ തകർത്ത് കളയുന്നു. പിന്നെയും പറയുകയാണ്, ദുഃഖിപ്പിക്കുകയാണ് സാധുക്കളെ. ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ മുഖാന്തരം ആരെങ്കിലുമൊക്കെ തകർന്നു പോകുന്നുണ്ടോ? നമ്മൾ മുഖാന്തരം ആരെങ്കിലുമൊക്കെ ദുഃഖിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അത് ഭയങ്കരമായിരിക്കുന്ന പാപമാണ് എന്ന ഈ ദൈവവചന ഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. മുന്തിരിത്തോട്ടം തിന്നു കളയുന്നു, കവർന്നെടുക്കുന്നു, തകർത്ത് കളയുന്നു, ദുഃഖിപ്പിച്ചു കളയുന്നു. ശ്രദ്ധിക്കുക, ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ദുഃഖങ്ങൾ ഉണ്ടാകാം, തകർച്ചകൾ ഉണ്ടാകാം. പക്ഷെ നമ്മുടെ വാർത്തപ്പെട്ട കർത്താവ് പറഞ്ഞു, ദുഃഖം, പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കുന്നത്, കർത്താവിൻ്റെ ഭാഷയിൽ ഇങ്ങനെയാണ്, ഇടർച്ച വരാതിരിക്കുന്നത് അസാധ്യമാണ്, പക്ഷെ ഇടർച്ച വരുത്തുന്നവർക്ക് അയ്യോ കഷ്ടമാണ് എന്ന തിരുവെഴുത്ത് ആമൻ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ന് പ്രഭാതത്തിൽ നമ്മൾ ഇടർച്ച വരുത്തുവാൻ വേണ്ടി, ഇടർച്ച വരുത്തുന്നവരാകരുത് ഒരിക്കലും. ആമൻ. കർത്താവ് നമ്മളെ ഈ തലമുറയിൽ തിരഞ്ഞെടുത്തിരിക്കുന്നത് ദുഃഖിതർക്ക് ആശ്വാസമാകുവാനാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം മുമ്പോട്ടേക്ക് പോകുമ്പോൾ 50-ാം അധ്യായത്തിൽ വായിക്കുന്നു, തളർന്നിരിക്കുന്നവരെ വാക്കുകൊണ്ട് താങ്ങേണ്ടതിന് ശിഷ്യന്മാരുടെ നാവ് സ്വർഗത്തിലെ ദൈവം നമുക്ക് ഓരോരുത്തർക്കും തന്നിരിക്കുകയാണ്. മുൻപോട്ടേക്ക് പോകുമ്പോൾ നമ്മൾ രണ്ടാമത്തെ കാര്യം നമ്മൾ ചിന്തിക്കുകയാണ്, സിയോൻ പുത്രിമാരുടെ പാപം എന്തൊക്കെയാണ്. 16-ാമത്തെ വാക്യത്തിലാണ് നമുക്കത് കാണുവാൻ കഴിയുന്നത്. നേതൃത്വം തെറ്റി, നേതൃത്വം പാപം ചെയ്തു. നേതൃത്വം പാപം ചെയ്തപ്പോൾ ആ സമൂഹത്തെ മുഴുവൻ അത് ബാധിച്ചു. ഇവിടെ സിയോൻ പുത്രിമാരുടെ പാപത്തെക്കുറിച്ച് 16-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാം. ആ വാക്യം ഒന്ന് വായിച്ച പാസ്. ആ യഹോവ പിന്നെയും അരുളിച്ചത് എന്തെന്നാൽ, സിയോൻ പുത്രിമാർ നിഗളിച്ച് കഴുത്ത് നീട്ടിയും എറികണ്ണിട്ടും കൊണ്ട് സഞ്ചരിക്കുകയും തത്തി തത്തി നടക്കുകയും കാൽ കൊണ്ട് ചിലമ്പൊലി കേൾപ്പിക്കുകയും ചെയ്യുന്നു. ശ്രദ്ധിക്കുക, നാല് പ്രധാനപ്പെട്ട പാപം സിയോൻ പുത്രിമാരെ കുറിച്ച് ഇവിടെ യെശയ്യ പ്രവാചകൻ ഓർമ്മിപ്പിക്കുകയാണ്. ഒന്ന്, അവർ നിഗളിച്ച് കഴുത്ത് നീട്ടി നടക്കുന്നു, എറികണ്ണിട്ടുകൊണ്ട് അവർ സഞ്ചരിക്കുകയാണ്. മൂന്നാമത്തെ കാര്യം, അവർ തത്തി
തത്തി തത്തി നടക്കുന്നു. മറ്റൊരു കാര്യം, കാൽ കൊണ്ട് ചിലമ്പുലി അവർ കേൾപ്പിക്കുകയാണ്. തെറ്റായ രീതിയിലുള്ള വസ്ത്രധാരണം നിമിത്തം ഇവർ ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ആകർഷിക്കുന്നു, മറ്റുള്ളവരെ ആകർഷിക്കുവാൻ വേണ്ടി ഇവരുടെ അലങ്കാരങ്ങളും വസ്ത്രധാരണവും ഇവർ ഉപയോഗിക്കുകയാണ്. മറ്റൊരു കാരണം, മറ്റൊരു കാര്യം ഇവർ ചെയ്യുന്നത്, ഇവർ മറ്റുള്ളവരെ വശീകരിക്കുകയാണ്. രണ്ട് കാര്യമാണ് ഇവർ ചെയ്യുന്നത്, ആകർഷിക്കുകയും വശീകരിക്കുകയും ചെയ്യുകയാണ്. മറ്റുള്ളവരെ ആകർഷിക്കുവാൻ, ശ്രദ്ധ പിടിച്ചു പറ്റുവാൻ, വശീകരിക്കുവാൻ വേണ്ടി സിയോൻ പുത്രിമാർ ചെയ്യുന്ന നാല് കാര്യം, നിഗളിച്ച് കഴുത്ത് നീട്ടി നടക്കുന്നു, ഏറുകണ്ണിട്ടുകൊണ്ടവർ സഞ്ചരിക്കുന്നു, തത്തിത്തത്തി നടക്കുന്നു, കാൽ കൊണ്ട് ചിലമ്പുലി കേൾപ്പിക്കുന്നു. ശ്രദ്ധിക്കൂ ദൈവമക്കളെ, ദൈവമക്കളുടെ വസ്ത്രധാരണം, പ്രത്യേകിച്ച് ദൈവസഭയിലെ സ്ത്രീകളുടെ വസ്ത്രധാരണം എങ്ങനെയായിരിക്കണമെന്ന് ദൈവവചനം വളരെ വ്യക്തമായിട്ട് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമുക്കറിയാം, വിവാഹത്തിൻ്റെ സമയമൊക്കെ വരുമ്പോൾ കർത്തൃദാസന്മാർ ആ ഭാഗങ്ങളൊക്കെ നമ്മളെ വായിച്ച് കേൾപ്പിക്കാറുണ്ട്. ഒന്ന് പത്രോസിൻ്റെ ലേഖനം 3:3-4 വാക്യങ്ങളിൽ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, ഇവിടെ സിയോൻ പുത്രിമാർ വില കൂടിയ വസ്ത്രങ്ങൾ ധരിച്ച് മറ്റുള്ളവരെ ആകർഷിക്കുവാൻ ശ്രമിക്കുമ്പോൾ, വശീകരിക്കുവാൻ ശ്രമിക്കുമ്പോൾ, ദൈവസഭയിലെ ദൈവകുടുംബത്തിലെ സ്ത്രീകൾ എപ്രകാരമാണ് വസ്ത്രം ധരിക്കേണ്ടതെന്ന് ആ 1 പത്രോസിൻ്റെ ലേഖനം 3:3-4 വാക്യങ്ങളിൽ പറയുകയാണ്. ആ വാക്യം കൂടെ ഒന്ന് വായിച്ച പാസ്റ്റർ. നിങ്ങളുടെ അലങ്കാരം തലമുടി പിന്നുന്നതും പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നത് ഇങ്ങനെ പുറമേ ഉള്ളതല്ല, സൗമ്യതയും സാവധാനമുള്ള മനസ്സ് എന്ന അക്ഷയപൂഷമായ ഹൃദയത്തിൻ്റെ ഗൂഢമനുഷ്യൻ തന്നെ ആയിരിക്കണം. അത് ദൈവസന്നിധിയിൽ വിലയേറിയത് ആകുന്നു. ദൈവം പറയുന്ന ആ വസ്ത്രധാരണം നടത്തുമ്പോൾ ദൈവം പറയുകയാണത് ദൈവസന്നിധിയിൽ വിലയേറിയതാണ്, വിലയേറിയതാണ്. ഇന്ന് പ്രഭാതത്തിൽ ഈ ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ നമ്മളുടെ വസ്ത്രധാരണം അത് മറ്റുള്ളവരെ ആകർഷിക്കുവാനും മറ്റുള്ളവരെ വശീകരിക്കുവാനും ആയി മാറാതെ ആ ദൈവം പറയുന്നതനുസരിച്ച് സദൃശ്യവാക്യങ്ങളുടെ പുസ്തകത്തിനകത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, ലാവണ്യം വ്യാജവും സൗന്ദര്യവും വ്യർത്ഥവുമാകുന്നു, യഹോവ ഭക്തിയുള്ള സ്ത്രീയോ പ്രശംസിക്കപ്പെടും. ദൈവഭക്തിയുള്ള സ്ത്രീകളായി ദൈവം പ്രശംസിക്കുന്ന രീതിയിലുള്ള വസ്ത്രധാരണം ആമേൻ നമുക്കുണ്ടാകുവാൻ പ്രത്യേകം നമുക്ക് ശ്രദ്ധിക്കാം. മൂന്നാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നത്, പാപത്തിന് ദൈവം നൽകിയ ശിക്ഷയാണ്. പാപത്തിന് ദൈവം നൽകിയ ശിക്ഷ 17-ാമത്തെ വാക്യത്തിലാണ് നമുക്ക് ആ കാര്യങ്ങൾ കാണുവാൻ കഴിയുന്നത്. 17-ാമത്തെ വാക്യം വായിച്ച പാസ്റ്റർ. ഇത് നിമിത്തം യഹോവ സിയോൻ പുത്രിമാരുടെ നിറുകയ്ക്ക് ചൊറി പിടിപ്പിക്കും, യഹോവ അവരുടെ ഗുഹ്യപ്രദേശങ്ങളെ നഗ്നമാക്കും. നോക്കിക്കേ, പാപത്തിന് ദൈവം നൽകിയിരിക്കുന്ന ശിക്ഷ സിയോൻ പുത്രിമാരുടെ നിറുകയ്ക്ക് ചൊറി പിടിപ്പിക്കും, ഗുഹ്യപ്രദേശങ്ങളെ നഗ്നമാക്കുമെന്ന് തിരുവെഴുത്ത് പ്രവാചകനിലൂടെ വിളിച്ചു പറയുകയാണ്. സിയോൻ പുത്രിമാരിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്ന ചില നടപ്പുകളുണ്ട്. അത് വിശ്വസ്തമായിരിക്കുന്ന നടപ്പാണ്, മറ്റുള്ളവർക്ക് മാതൃകയുള്ള നടപ്പായിരിക്കണം. എന്തുകൊണ്ടാണ് ദൈവമക്കളെ ഇത്തരത്തിൽ സിയോൻ പുത്രിമാർ ഈ നിലകളിൽ ദൈവത്തിനെതിരായുള്ള വസ്ത്രധാരണം ധരിക്കുകയും ദൈവത്തിൽ നിന്ന് ശിക്ഷ ഏറ്റെടുക്കുകയും ചെയ്തത്? അതിന് കാരണമുണ്ട്. നമുക്കറിയാം, ഈ സമയത്ത് ഉസിയാവാണ് യഹൂദ ഭരിക്കുന്നത്. എന്താണ് ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത? സാമ്പത്തികമായ അഭിവൃദ്ധി, ഐശ്വര്യം, ലോകത്തിലെ ആഡംബരങ്ങളൊക്കെ ആ സമയത്തേക്ക് അവർ ഏറ്റെടുക്കാൻ തുടങ്ങി. ശ്രദ്ധിക്കുക ദൈവാസനം, നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ദൈവം നമുക്ക് അഭിവൃദ്ധി തരുമ്പോൾ, ഉയർച്ചകൾ തരുമ്പോൾ അത് ആഡംബരത്തിലേക്ക് പോകാതെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഉസിയാവ് യഹൂദ ഭരിക്കുമ്പോൾ ആ നിലകളിൽ ഉള്ള കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്. അയൽ രാജ്യത്ത് ആകാശാണ് ഭരിക്കുന്നത്. ആകാശ് എന്താണ് അവിടുത്തെ പ്രത്യേകത? ജാതീയ ആചാരങ്ങളോടുള്ള ഒരു പ്രതിബദ്ധത, പൈശാചിക പ്രവണതകൾ അവിടെയും വർദ്ധിച്ചു വരികയാണ്. ഒരു ഭാഗത്ത് ഉയർച്ചകൾ ആഡംബരത്തിലേക്ക് നയിക്കുമ്പോൾ മറുഭാഗത്ത് പൈശാചികമായ പ്രവണതകൾ, ജാതീയമായിരിക്കുന്ന ആചാരങ്ങൾ, ദൈവജനം അത് അനുകരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദൈവത്തിൻ്റെ ജനത്തെക്കുറിച്ച് പറയുന്നത്
ദൈവജനം തനിച്ചു പാർക്കുന്ന ജനമാണ് ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നത്. ഇന്ന് പ്രഭാതത്തിൽ ഈ വചനഭാഗങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അത് ദൈവം നമുക്ക് അഭിവൃദ്ധി തരുമ്പോൾ നമുക്ക് താഴ്മയുള്ള അവൻ വിനയമുള്ള മറ്റുള്ളവർക്ക് മാതൃകയുള്ള ഒരു ജീവിതം നയിക്കേണ്ടതിനായിട്ട് നമ്മൾ സമർപ്പിക്കേണ്ടതാണ്. ഒരിക്കലും ദൈവത്തിൽ നിന്നും നാം അകന്നു പോകുവാൻ പാടില്ല. 3:18-23 വരെ വായിക്കുമ്പോൾ യഹൂദാ സ്ത്രീകളുടെ അഹങ്കാരം പ്രദർശിപ്പിക്കുവാൻ ഉപയോഗിച്ച 21 കൂട്ടം അലങ്കാര വസ്തുക്കളെ ദൈവം നീക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമ്മളത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. 21 കൂട്ടം അലങ്കാര വസ്ത്രങ്ങൾ യഹൂദാ സ്ത്രീകളിൽ നിന്നും ദൈവം നീക്കിക്കളയുന്നതായിട്ട് കാണുകയാണ്. 24 വാക്യം വായിക്കുമ്പോൾ വളരെ നാം ശ്രദ്ധിക്കേണ്ട അവൻ ചില കാര്യങ്ങൾ നമ്മൾ അവിടെ കാണുകയാണ്. വായിച്ച പാസ് 24 വാക്യം. ആ അപ്പോൾ സുഗന്ധത്തിന്റെ പകരം ദുർഗന്ധവും, അരക്കച്ചക്ക് പകരം കയറും, പുരികുഴലിന് പകരം കഷണ്ടിയും, ഉടയാടയ്ക്ക് പകരം രട്ടും, സൗന്ദര്യത്തിന് പകരം കരിവാളിപ്പും ഉണ്ടാകും. നോക്കിക്കേ ദൈവമക്കളെ, പരുപരുത്ത കയറ്, കഷണ്ടി, രട്ട്, ദുർഗന്ധം, കരിവാളിപ്പ്, ഈ ഒരവസ്ഥയിൽ നിന്നും ദൈവം അവർക്ക് ഉദ്ധാരണവും ഉയർച്ചയും സമൃദ്ധിയും അംഗീകാരങ്ങളും നൽകി. എന്താ ദൈവം നൽകിയത്? ദൈവം അവർക്ക് സുഗന്ധം നൽകി, അരക്കച്ച നൽകി, പുരികുഴല്, ഉടയാട, സൗന്ദര്യം നൽകി. പക്ഷേ അവർ അതനുസരിച്ച് ആ നിലകളിൽ ഉയർച്ചയുണ്ടായപ്പോൾ ദൈവത്തിങ്കിലേക്ക് തിരിയുവാനോ താഴ്മ ധരിക്കുവാനോ കഴിഞ്ഞില്ല. ഇന്ന് പ്രഭാതത്തിൽ ഈ വചനഭാഗം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ദൈവം നമുക്ക് ഉയർച്ച തരുമ്പോൾ, ദൈവം നമുക്ക് അംഗീകാരങ്ങൾ തരുമ്പോൾ, ദൈവം നമുക്ക് മാന്യതകൾ തരുമ്പോൾ ഒരിക്കലും ദൈവത്തിനെതിരെ തിരിയുവാനോ അഹങ്കാരികളായി നിഗളികളായി മാറുവാനോ ഒരിക്കലും ഇടവരരുത്. തിരുവചനം ഇങ്ങനെ പറയുന്നു, നശിക്കുന്നവരുടെ ഇടയിലും രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസനയായിട്ട് മാറണമെന്ന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുക. ശ്രദ്ധിക്കുക ദൈവമക്കളെ, ഈ യഹൂദജനം പാപം ചെയ്തപ്പോൾ ഒരു ദുർഗന്ധം വമിക്കുന്ന അനുഭവത്തിലേക്ക് അവർ മാറുകയാണ്. സുഗന്ധമാണ് അവരിൽ നിന്ന് പുറപ്പെടേണ്ടത്, പക്ഷേ ദുർഗന്ധം മറ്റുള്ളവരിലേക്ക് അവൻ വമിക്കുന്ന അനുഭവത്തിലേക്ക് അവരുടെ അനുഭവം മാറുകയാണ്. ഇന്ന് പ്രഭാതത്തിൽ നാം ഈ കേട്ട വചനത്തിൻ്റെ മുൻപാകെ നമ്മെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിച്ചത് ആരൊക്കെയാണ് ദൈവം ന്യായം വിധിക്കുന്നത്? തെറ്റായ ഭരണം നടത്തുന്നവരെ ദൈവം ന്യായം വിധിക്കുകയാണ്. എന്തൊക്കെയാണ് സിയോൻ പുത്രിമാരുടെ പാപമെന്ന് പറയുന്നത്? ആമേൻ. അവർ നിഗളിച്ച് നടക്കുകയാണ്, എറികണ്ണിട്ടുകൊണ്ട് സഞ്ചരിക്കുകയാണ്, തത്തിത്തത്തി നടക്കുന്നു, കാൽക്കൊണ്ട് ചിലമ്പൊലി കേൾപ്പിക്കുന്നു, മറ്റുള്ളവരെ ആകർഷിക്കുന്നു, വശീകരിക്കുകയാണ്. ദൈവം എന്താണ് അവർക്ക് നൽകിയ ശിക്ഷ? അവരുടെ നെറുകയ്ക്ക് ചൊറി പിടിപ്പിക്കുന്നു, ഗുഹ്യ പ്രദേശങ്ങളെ നഗ്നമാക്കി മാറ്റുന്നു. ദൈവം നമ്മളെ തിരഞ്ഞെടുത്തത് സുഗന്ധമാക്കുവാനാണ്, ദുർഗന്ധമാക്കുവാൻ വേണ്ടിയല്ല. ദൈവകരങ്ങളിലേക്ക് നമ്മളെ സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗത്തിലെ ഞങ്ങളുടെ നല്ല കർത്താവേ, ഞങ്ങളെ കേൾപ്പിക്കുന്ന തിരുവെഴുത്തുകൾക്കായി ഞങ്ങളങ്ങേക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ് കർത്താവേ. ഈ തലമുറയിൽ അവിടുന്ന് ഞങ്ങളെ തിരഞ്ഞെടുത്തതിനായി സ്തോത്രം ചെയ്യുകയാണ് കർത്താവിൻ്റെ നാമത്തെ ആമേൻ പ്രദർശിപ്പിക്കുവാൻ, ആ നാമത്തെ ആമേൻ മറ്റുള്ളവരുടെ മുമ്പിൽ വിളിച്ചറിയിക്കുവാനാണല്ലോ കർത്താവ് ഞങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. എന്നാൽ പലപ്പോഴും ആ ദൈവത്തിൽ നിന്നകന്ന്, ദൈവം സമൃദ്ധി തരുമ്പോൾ, അംഗീകാരം തരുമ്പോൾ, മാന്യതകൾ തരുമ്പോൾ, അതിൽ നിന്നകന്ന് ദൈവത്തെ ആമേൻ ദൈവത്തിനെതിരെ പാപം ചെയ്ത് ആമേൻ ദുർഗന്ധം വമിക്കുന്നവരായി പലപ്പോഴും ഞങ്ങൾ മാറിപ്പോകാറുണ്ടല്ലോ കർത്താവേ. എന്നാൽ ഇന്ന് രാവിലെ സമയം ഞങ്ങളെ തന്നെ സമ്പൂർണ്ണമായിട്ട് സമർപ്പിക്കുകയാണ്. സുഗന്ധം പരത്തുന്നവരായി, വചനമനുസരിക്കുന്നവരായി അവൻ ദൈവം ആഗ്രഹിക്കുന്നതുപോലെ ജീവിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമെന്ന് ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഈ വചനം കേട്ടവരെയൊക്കെ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടെ ഞങ്ങളെ പ്രാർത്ഥന കേൾക്കുന്നതിനായി സ്തോത്രം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് ജന്മദിനവും വിവാഹവാർഷികമുള്ള പ്രിയപ്പെട്ടവരുടെ പേരുകൾ ഇപ്പോൾ വായിക്കുന്നതാണ് കർത്താവിൻ്റെ ദാസൻ. ഇപ്പോൾ അവൻ അവരുടെ പേരുകൾ വായിക്കുന്നതായിരിക്കും. എബി, ജോകുട്ടൻ, ജയശ്രീരാജ്, ബിജു രാജു, ബെറ്റ്സൺ ടൈറ്റസ്, ഏഞ്ചൽ, സൗമേൽ ഗിബ്സൺ, ആഷ്ലി പി ജേക്കബ്, ജോസഫ് കെ കെ, ഇവാൻ ക്രിസ്റ്റോ, ബിജു, തോമസ് ജോർജ്, ലിബിൻ, ജോനാഥാൻ, ചിച്ചി, ലിൻസി വിൽസൺ, സെലിന,
ഷിബി, ഷിബു തോമസ്, സച്ച സൂസൻ തോമസ്, ലില്ലി ആന്റണി, സെലിൻ ഫിലിപ്പ്, ജോസഫ് സി ജോർജ്, മാത്യു പണിക്കർ, സിയോ ജോർജ്, വിജയമ്മ ദേവരാജൻ, ദീപു, മിനി വിനോദ്, മോളിക്കുട്ടി, ജാൻസി, ഡേവിഡ് കോശി, എഡ്വിൻ സൂസൻ ഗ്ലാഡ്സൺ, ഷിനു, വേഡ്സൺ ജോസഫ്, തോമസുകുട്ടി ഡി, അച്ചി, അനീറ്റ് സിജു, റോബിൻ, ധന്യ, സ്റ്റെഫി, ദില്ല എലിസബത്ത്, അനൂപ്, ഷോജൻ പി പി, ജെയിംസ് മാത്യു, ഷലിൻ അന്ന, ബ്ലസമ്മ ഫിലിപ്പ്, ജോസഫ് വി ജോൺ, കെ ജി ജേക്കബ്, സൂസമ്മ തോമസ്, ചിന്നമ്മ, നിസി ഫിലിപ്പ്, മിനി സാബു, സാംബി തോമസ്, റോസ്ലി തോമസ്, ഏലിയാമ്മ, അനുമോൾ, മേഴ്സി, സ്മിത, സന്തോഷ്, നൈനാൻ കുര്യൻ, ആഷിൻ, ജിഷ സാം, ബിജു എബ്രഹാം, ജസ്ലിൻ ഷിമ, ആൽബർട്ട് അനിൽ അലക്സാണ്ടർ, ക്രിസ്റ്റോ മാത്യു, പാപ്പിത് ജോർജ്, പാസ്റ്റർ മാത്യു, ലൂയിസ് വർഗീസ്, ഗോഡ്സി സാം, ഗോഡ്ലി സാം, എൽ സി എബ്രഹാം, പാസ്റ്റർ സാം ടി ഫിലിപ്പ്. ഇത്രയും പേരുടെ ബർത്ത്ഡേ ആണ്, വെഡിങ് ആനിവേഴ്സറി. ശശീന്ദ്രൻ എം ആർ അൻ, നാഗലക്ഷ്മി, ജോസഫ് കെ കെ ആൻഡ് സോളി ജോസഫ്, ഏലിയാസ് ആൻഡ് ആലീസ് ഏലിയാസ്, ജേക്കബ് ജോൺ ആൻഡ് ഷീജ, ബിജു കുര്യൻ ആൻഡ് മോളി കുര്യൻ, സി സി മാത്യു ആൻഡ് ഏലിയാമ മാത്യു, സുബിൻ ആൻഡ് അനുജ, കെ പി ജോസഫ് ആൻഡ് ലിസി തോമസ്, പാസ്റ്റർ രാജശേഖരൻ നായർ ആൻഡ് അമ്പിളി, എം എസ് കറിയ ആൻഡ് ഏലിയാമസ് കറിയ, ഡാനിയൽ തോമസ് ആൻഡ് ഡെയ്സി തോമസ്, പാസ്റ്റർ കെ ബി ബെഹനാൻ, മിനി ബെഹനാൻ, അജയ് മാമൻ ആൻഡ് റെനീറ്റ സാറ ഐസക്, ഉമ്മൻ പി ചാക്കോ, അജിന ഉമ്മൻ, സ്റ്റാൻലി ജെനോവ സ്റ്റാൻലി, ജെ ഓസ്റ്റിൻ രാജ് ആൻഡ് സെല്ല ഓസ്റ്റിൻ, തങ്കച്ചൻ ആൻഡ് തങ്കമ്മ, സണ്ണിക്കുട്ടി ജോസഫ് ആൻഡ് ഷേർലി സണ്ണി, ബിനു ആൻഡ് ബിബിൻ, ജോയ് ആൻഡ് കുഞ്ഞുമോൾ ജോയ്. ഇത്രയും പേരുടെ വെഡിങ് ആനിവേഴ്സറി. ഇന്ന് ജന്മദിനവും വിവാഹവാർഷികമുള്ള പ്രിയപ്പെട്ടവർക്ക് എല്ലാവിധമായിരിക്കുന്ന ആശംസകളും ഞങ്ങൾ നേരുകയാണ്. പുതുവർഷം അനുഗ്രഹത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും വർഷമായി മാറട്ടെ. ഒത്തിരി സന്തോഷമുണ്ട്. എന്നോട് ഒരുമിച്ചായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ സാം പാസ്റ്ററുടെയും ബർത്ത്ഡേ ആണിന്ന്. കർത്താവ് എല്ലാവരെയും ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഇപ്പോൾ ഒരു ആശംസ ഗീതം നമുക്ക് വേറെ ആലപിക്കുന്നതായിരിക്കും. ആശീഷം പ്രിയണമേ, കൃപകൾ വീഴുന്നു താരി, വന്മാഴതാ ദൈവമേ. ചില അറിയിപ്പുകൾ ഓർപ്പിക്കുകയാണ്. ഇന്നത്തെ തിരുവചന വായനാ ഭാഗം ഒന്ന് രാജാക്കന്മാർ 11:26 മുതൽ 13:34 വരെയുള്ള ഭാഗങ്ങളാണ്. ഏപ്രിൽ 30 വരെ 360 മണിക്കൂർ പ്രാർത്ഥന പവർവിഷൻ ചേംബറിൽ നടക്കുന്നു. രാവിലെ 8 മണി മുതൽ രാത്രി 8 മണി വരെ ആ ശുശ്രൂഷകൾ അവിടെ നടക്കുകയാണ്. പ്രാർത്ഥിക്കുവാൻ നിയോഗമുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും ആ ശുശ്രൂഷയിൽ പങ്കുകാരാകുന്നതാണ്. അപ്പോൾ തന്നെ പവർവിഷൻ്റെ യൂത്ത് കോൺഫറൻസ് May 6, 7, 8 തീയതികളിൽ ഇവിടെ നടക്കുന്നു. 13 വയസ്സ് മുതൽ 30 വയസ്സ് വരെ പ്രായമുള്ള പ്രിയപ്പെട്ടവർക്ക് അതിനകത്ത് ജോയിൻ ചെയ്യാവുന്നതാണ്. സീറ്റുകൾ വളരെ പരിമിതമാണ്. നിങ്ങളുടെ രജിസ്ട്രേഷൻ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതിനായിട്ട് ഉറപ്പിക്കുകയാണ്. ഇപ്പോൾ ചാറ്റ് ബോക്സിലെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ ദാസൻ പ്രാർത്ഥിച്ച് ആശീർവാദം പറയുന്നതായി. പരിശുദ്ധ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അങ്ങയാൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടി അങ്ങയുടെ സന്നിധിയിൽ നിൽക്കുവാൻ, തിരുവചനത്തിൻ്റെ സത്യങ്ങളെ തിരിച്ചറിയുവാൻ പിന്നെ അവിടുന്ന് ഇടയാക്കിയതിനായി സ്തോത്രം. അങ്ങയുടെ ദാസനിൽ കൂടി കർത്താവെ അരുളി ചെയ്ത് ദൈവത്തിൻ്റെ വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവഭയത്തോടെ ഈ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് ജീവിപ്പാൻ നീതിമാനൊരു നന്മയുണ്ടെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട്, ദൈവഇഷ്ടം തിരിച്ചറിഞ്ഞ് ഞങ്ങൾക്ക് ജീവിപ്പാനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ദാസനെയും ബലപ്പെടുത്തിയതിനായി സ്തോത്രം. വചനം കേൾക്കുക മാത്രമല്ല, അതിനനുസരിപ്പാനും പ്രായോഗികമായി ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് നടപ്പിലാക്കുവാനും സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്യണമേ. വിശേഷാൽ ഇന്ന് പുതുവയസ്സിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതുപോലെ വിവാഹ ജീവിതത്തിൽ ലഭ്യമായിരിക്കുന്ന ഒരു വർഷം കൂടെ ലഭ്യമായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ ദാസന്മാരെ ഞങ്ങൾ ഒന്നിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ്, വിശേഷാൽ ചാറ്റ് ബോക്സിൽ കൂടി വിവിധങ്ങളായ വിഷയങ്ങൾ ലഭ്യമായിരിക്കുന്നല്ലോ.
രോഗികളായി ഭാരപ്പെടുന്ന ഒരു ഹോസ്പിറ്റൽ കിടക്കയിൽ കിടക്കുന്നവരെ സൗഖ്യമാക്കണമേ. അതുപോലെ തന്നെ ശാരീരികമായി സാമ്പത്തികമായി തലമുറകളൊക്കെ ഓർത്ത് ഭാരപ്പെടുന്ന ഒരു അനവധി പ്രിയരാണല്ലോ, അവരോട് കരുണ കാണിക്കണം എന്ന് പ്രാർത്ഥിക്കുകയാണ്. പൗർഷന്റെ എല്ലാ ശുശ്രൂഷകളും പ്രവർത്തകരെയും കർത്താവ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. നടക്കുന്ന ശുശ്രൂഷകളിൽ അവിടുത്തെ വലിയ സാന്നിധ്യമുണ്ടാകണം. എല്ലാ മഹത്വവും ഞങ്ങളുടെ കർത്താവിന് അർപ്പിക്കുകയാണ്. കർത്താവെ, അവിടുത്തെ കൃപ ഞങ്ങളുടെ മേൽ പകരും. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ നിസ്തുല്യമായ നാമത്തിൽ പിതാവേ കേൾക്കുമാറാകണമേ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും പ്രിയരെ നമ്മെ ആശിഷ് വഴി നടത്ത. പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ സംസം കൂട്ടായ്മ പ്രിയരെ നമ്മോടും നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളോടും ഇന്നത്തെ ശുശ്രൂഷകളോടുകൂടെ ഇന്നു മുതൽ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ശുശ്രൂഷയിൽ സജീവമായി പങ്കെടുക്കുക. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ.